രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ സമ്പത്ത് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കേന്ദ്രത്തിലെയും ബഹുഭൂരിപക്ഷം വരുന്ന സംസ്ഥാനങ്ങളിലും അധികാരം കൈയാളുന്ന ബി ജെ പി സമ്പത്തിലും മുന്നിൽ തന്നെയാണ്. അങ്ങനെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. രാജ്യത്തെ മറ്റ് ദേശീയ പാർട്ടികളെ അപേക്ഷിച്ചാണ് ബി ജെ പിയുടെ ആസ്തി ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. 2021-22 ബി ജെ പി വെളിപ്പെടുത്തിയത് പ്രകാരം അവർക്ക് 6,046 കോടി രൂപയുടെ ആസ്തിയാണ് ഉള്ളത്. മറ്റ് 7 ദേശീയ പാർട്ടികൾക്ക് എല്ലാം കൂടി ആകെ ഉള്ളത് 2,780 കോടിയാണ്. ഇത് ബി ജെ പിയുടെ ആസ്തിയുടെ 46% വരൂ. 2020-21 രാജ്യത്ത് 8 ദേശീയ പാർട്ടികളുടെ ആസ്തി ആകെ 7,297 കോടി രൂപയായിരുന്നു. 2021-22 8,829 കോടിയായി. ഇക്കാലയളവിൽ ബി ജെ പിയുടെ ആസ്തി 4,990 കോടിയിൽ നിന്ന് 21% വർധനയോടെ 6,046 കോടിയായി ഉയർന്നു. ആസ്തിയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെത് 691 കോടിയിൽ നിന്ന് 16.5% വർദ്ധിച്ച് 805 കോടിയായി. പതിറ്റാണ്ടുകൾ രാജ്യം ഭരിച്ച കോൺഗ്രസിൻ്റെ തൊട്ടു പിന്നിൽ തന്നെ സി പി എമ്മും ഉണ്ട്. സി പി എമ്മിൻ്റെ ആസ്തി 654 കോടിയിൽ നിന്ന് 735 കോടിയായി ഉയർന്നു. പാർട്ടികൾ വെളിപ്പെടുത്തിയ ആസ്തി പരിശോധിച്ച് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ദേശീയ പാർട്ടികളിൽ ആസ്തി കുറഞ്ഞത് മായാവതിയുടെ ബി എസ് പിക്ക് മാത്രമാണ്. ബി എസ് പിക്ക് 732 കോടിയിൽ നിന്ന് 5.74% കുറഞ്ഞ് 690 കോടിയായി. വർധന നിരക്ക് ഏറ്റവും കൂടുതൽ തൃണമൂൽ കോൺഗ്രസിനാണ്. അവരുടെ ആസ്തി ഒരു വർഷം കൊണ്ട് 182 കോടിയിൽ നിന്ന് 151% ഉയർന്ന് 458 കോടിയായി. എൻ സി പിയുടെ ആസ്തി 31 കോടിയിൽ നിന്ന് 74.5 കോടിയായും സി പി ഐയുടേത് 14 കോടിയിൽ നിന്നും 15.70 കോടിയായി ഉയർന്നു. സി പി ഐക്ക് പിന്നീട് ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടു. എൻ സി പിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പി എസ് ആക്മ രൂപീകരിച്ച നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ ആസ്തി 1,74,00,000 നിന്ന് 1,82,00,000 വർദ്ധിച്ചു. വാണിജ്യ വ്യാവസായിക ബിസിനസ് സ്ഥാപനങ്ങളുടെ ആസ്തി കണക്കാക്കുന്ന മാനദണ്ഡമല്ല ഇവയുടെ കീഴിൽ വരാത്ത രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭ്യർത്ഥിച്ച പ്രകാരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ 2012 തയ്യാറാക്കിയ മാർഗരേഖയനുസരിച്ചാണ് പാർട്ടികളുടെ ആസ്തി കണക്കാക്കുന്നത്. ഏതായാലും രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടിയായി ബി ജെ പി മാറി.